ഏറെ നാളായി കാത്തിരുന്ന മാമാങ്കത്തിന് ആറ്റിങ്ങലിൽ ഉത്സവഛായയിൽ വരവേൽപ്പ്. ചെണ്ടമേളവും പൂക്കാവടി ബാൻഡ് മേളവുമായി പ്രേക്ഷകർ അതിരാവിലെ തന്നെ തിയേറ്ററുകളിലെത്തി. ആറ്റിങ്ങൽ ഡ്രീംസിലും വൈശാഖിലുമായിരുന്നു റിലീസ്. പുലർച്ചെ തന്നെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഏറെ നാൾ മമ്മൂട്ടി പ്രേക്ഷകരും മലയാളി പ്രേക്ഷകരും കാത്തിരുന്ന സിനിമയായിരുന്നു മാമാങ്കം. ഈ സിനിമ മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും വലിയ റിലീസ് ആയിരുന്നു. അതിനാൽ തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇരട്ടിയായിരുന്നു. 45 രാജ്യങ്ങളിലായി 2000 സ്ക്രീനുകളിൽ ഒരേ സമയം റിലീസ്. പ്രേക്ഷകരുടെ പ്രതീക്ഷയെ വെല്ലുന്ന രീതിയിലായിരുന്നു ചിത്രത്തിന്റെ പ്രതികരണം. സിനിമയിൽ മമ്മൂട്ടിയും ഉണ്ണി മുകുന്ദനും പ്രാചി തെഹ്ലാനും കനിഹ ഇനിയ മണിക്കുട്ടൻ തുടങ്ങി എല്ലാ താരങ്ങളും തകർപ്പൻ പ്രകടനം കാഴ്ചവച്ചു. രാവിലെ 10 മണിക്കായിരുന്നു ആദ്യ ഷോ. തുടങ്ങിയപ്പോൾ തന്നെ വൻ ജനാവലിയായിരുന്നു ഒത്തുചേർന്നത്. ഏവർക്കും ഒരേ അഭിപ്രായം, തകർപ്പൻ. പട വിഷയമാണ്, നല്ല അടിപൊളി പടം, സൂപ്പർ പടം. പടം കണ്ടോണ്ടിരിക്കാൻ കുഴപ്പമില്ല, കുറച്ച് ലാഗുണ്ട്. അമ്മൊക്കെ കൊള്ളാം, പയ്യൻ ഒരു രക്ഷയില്ല, പയ്യൻ ഒരു രക്ഷയില്ല. ഉണ്ണിമുകുന്ദനും പയ്യനും ഒക്കെ വട്ടിപ്പൊളി. മമ്മൂട്ടി ചരിത്ര സിനിമ മമ്മൂട്ടിയാണല്ലോ. മലയാള സിനിമയിൽ ഈ അടുത്ത് കണ്ട ഏറ്റവും നല്ല സിനിമയാണ്. ചരിത്ര സിനിമകൾ മലയാള സിനിമയിൽ ഇങ്ങനെ ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മളെപ്പോലെയുള്ള പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള സിനിമകൾ വളരെയേറെ പുതുമയുള്ളതാണ്. കാരണം ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ സ്ക്രീനിൽ ആദ്യമായിട്ടാണ് മലയാള സിനിമയിൽ ഇത്രയും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ല സിനിമയാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ യുദ്ധരംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മമ്മൂട്ടി, മറ്റേ പയ്യൻ, ഉണ്ണിമുകുന്ദൻ, അവരുടെ അഭിനയമെല്ലാം വളരെ മനോഹരമായിരുന്നു. ഫിലിമിൽ സൗണ്ട് എഫക്റ്റൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് ഏത് ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്, പക്ക റിയാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ മോശമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല.
ഏത് നമുക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയ നല്ല ഫാമിലി മൂവിയാണ്, ഫാമിലി മൂവിയാണ്. മറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു നല്ല ചരിത്രത്തിൽ നല്ലൊരു ഉണ്ടാക്കിയിരിക്കണം എല്ലാവർക്കും നല്ലൊരു ആ പഴയ ഒരു ഇത് പുതുമ ആയിട്ടല്ല, പഴയതായിട്ട് തന്നെ നമുക്ക് ആ ഫിലിം തോന്നുന്നുണ്ടല്ല. പടം നല്ല പടം, മമ്മൂക്കര ചരിത്ര സിനിമ എന്നും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ മാമാങ്കും നല്ല പടം തന്നെയാണ്. ഇതിനു മുമ്പ് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. വടക്കം വീരകഥ 1921, പരശുരാജ, ഡോക്ടർ അംബേദ്കർ, അങ്ങനെയുള്ള ഒരുപാട് ചരിത്ര പടങ്ങൾ നമുക്ക് മമ്മൂക്ക തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മാമാങ്കും, നല്ലൊരു പടം തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് പടം എടുത്തേക്കുന്നത്. മമ്മൂക്കയും അതിൽ അഭിനയിച്ച ഡയറക്ഷൻ എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പടം കൊള്ളായിരുന്നു, പുള്ളിപ്പടായിരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നും പറയാത്തില്ല. നീമൂന്നിൻ്റെ അഭിനയം വേറെ ലെവല്, മമ്മൂക്ക പൊളിച്ചടി. ചരിത്രവേഷം ചെയ്യാൻ മമ്മൂക്കയുടെ മുദ്ര പതിപ്പിച്ച വേഷമാണ് മാമാങ്കം എന്ന ചിത്രം. അതിൽ 1921 വടക്കം വീരകഥ, പഴശ്ശിരാജ, അതുപോലുള്ള ചരിത്ര സിനിമകൾ മമ്മൂക്കരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുദ്ര തെളിപ്പിക്കുന്നതാണ് ഈ മാമാങ്കം എന്ന സിനിമ. അതിൽ നമുക്ക് നമ്മുടെ ഫാൻസിൻ്റെ രീതിയിലും നമ്മുടെ ഒരു സിനിമാ പ്രേമി എന്ന രീതിയിലും നമുക്ക് അതിയായ കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. 55 കോടി മുതൽ മുടക്കുള്ള ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എം പത്മകുമാറാണ്. ഛായാഗ്രഹണവും കലാ സംവിധാനവും പശ്ചാത്തല സംഗീതവും ആക്ഷൻ കൊറിയോഗ്രാഫിയും എല്ലാം ഒന്നിനൊന്ന് മികച്ചതായി. പഴയകാലത്തെ പുനർജീവിപ്പിക്കുന്നതിൽ കലാ സംവിധായകൻ പ്രകടിപ്പിച്ച മികവ് എടുത്തു പറയേണ്ടതാണ്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സ്ത്രീ വേഷപകർച്ചയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നായിക പ്രാച്ചി തെഹ്ലാനും അനു സിതാരയും അവരുടെ റോളുകൾ ഭംഗിയാക്കി. വരും നാളുകളിൽ മാമാങ്കം തിയേറ്ററുകളെ ഉത്സവപ്രഭാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹൃദയപൂർവ്വം ന്യൂസ്, ആറ്റിങ്ങൽ.